ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫേസസ് കിച്ചൺ. ഞാനിന്ന് വന്നിട്ടുള്ളത് ലെമൺ കുക്കീസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. കുക്കീസ് നമ്മൾ പല ടൈപ്പിൽ ചെയ്യാറുണ്ട്. ഇന്ന് ഞാനിപ്പോൾ ലെമൺ വെച്ചിട്ടാണ് കുക്കീസ് റെഡിയാക്കി എടുക്കുന്നത്. വളരെ സിമ്പിളായി തന്നെ നമുക്ക് ഓവൻ ഇല്ലാതെയും ഈ കുക്കീസ് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ രണ്ട് രീതിയിലും ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ നാരങ്ങ വേണം. നമ്മളിതിൻ്റെ ഈ യെല്ലോ കളർ തൊലി മാത്രമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ നമുക്കിതുപോലെ ഒരു ഗ്രേറ്റർ വെച്ചിട്ടോ അല്ലെങ്കിൽ കത്തി വെച്ചിട്ടൊക്കെ ഇതിൻ്റെ ഈ യെല്ലോ കളർ മാത്രം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നാരങ്ങ നന്നായി കഴുകിയെടുത്ത ശേഷം വേണം നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാൻ. കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ വൈറ്റ് പാർട്ട് ഒട്ടും വരരുത്, ഇതുപോലെ യെല്ലോ പാർട്ട് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. വൈറ്റ് പാർട്ട് കൂടി പെടുമ്പോൾ ചെറിയൊരു കയ്പ്പുരസം ഉണ്ടാകും നമ്മുടെ കുക്കീസിന്. അതുപോലെ ഗ്രീൻ കളറിലുള്ള നാരങ്ങയും എടുക്കരുത്, ഇതുപോലെ യെല്ലോ കളറിലുള്ള നാരങ്ങ മാത്രമേ എടുക്കുക. ഗ്രീൻ കളറിലുള്ള നാരങ്ങ എടുത്താലും നമ്മുടെ കുക്കീസിനൊരു കയ്പ്പ് വരാം, അപ്പോൾ അത് നോക്കിയെടുക്കണം. ഇനി ഇത് ഒന്നുകൂടി ചെറുതായി കട്ട് ചെയ്തെടുക്കണം. നമുക്കിത് പൊടിയായി അരിഞ്ഞിട്ട് വേണം ഇതിലേക്ക് ചേർക്കാൻ. ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ നാരങ്ങ കളയൊന്നും വേണ്ട, അത് നമുക്കിതിലേക്ക് അവസാനം ഒരല്പം നാരങ്ങാനീരിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതൊരു അര ടേബിൾ സ്പൂൺ ഞാനിതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിനി കാൽ കപ്പ് പൊടിച്ച പഞ്ചസാരയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കുക്കീസിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുമ്പോൾ ആ ലെമണിൻ്റെ നല്ലൊരു ഫ്ലേവർ എല്ലായിടത്തും കിട്ടും. ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ച് ഒരു കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ എടുക്കാം. ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കണം. ഞാനിപ്പോൾ സീ സോൾട്ടാണ് എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ കോസർ സാൾട്ടും എടുക്കാം. അതില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാ ഉപ്പായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ കുക്കീസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ സീ സോൾട്ടോ കോസർ സോൾട്ടോ ആണ് ഒന്നും കൂടി നല്ലത്. അപ്പോൾ ഇതുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ സാധാ ടൈപ്പ് ഉപ്പിട്ട് കൊടുത്താലും മതി. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് രണ്ടും മാറ്റി വെച്ച് നമുക്കൊരു ബൗളിലേക്ക് ഒരു 100 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ ഇട്ട് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആയിരിക്കണം ചേർത്ത് കൊടുക്കേണ്ടത്. അതുപോലെ സോൾട്ടഡ് ബട്ടറും വേണമെങ്കിൽ ചേർക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫ്ലോറിലേക്ക് സെപ്പറേറ്റ് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഞാനിതൊരു ഹാൻഡ് മിക്സർ വെച്ചിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതില്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ടും ബീറ്റ് ചെയ്തെടുക്കാം. ഒരു ലോ സ്പീഡിലിട്ട് ഒരു 2-3 മിനിറ്റ് നമുക്കിതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം, ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ. ഇപ്പോൾ ബട്ടർ ഒന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചതും അതിലേക്ക് നമ്മൾ നാരങ്ങയുടെ തൊലിയും കട്ട് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കണം. ഇതൊക്കെ ചെയ്യുമ്പോൾ ലോ സ്പീഡിലിട്ടിട്ട് വേണം ചെയ്യാൻ. ഒരുപാട് ബീറ്റ് ചെയ്തെടുക്കരുത്, അപ്പോൾ നമ്മുടെ ബട്ടർ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ലോ സ്പീഡിൽ കുറച്ച് സമയം ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഈ സൈഡിലെല്ലാം ഉള്ളത് ഇതിലേക്ക് ആക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു എഗ് യോക്ക് ചേർക്കാം. ഇതും റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതും നമുക്കിതിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഫ്ലോർ ഇട്ട് കൊടുക്കാം. ഫ്ലോർ കുറച്ച് കുറച്ചായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം, ഒന്നിച്ചിട്ട് കൊടുക്കണ്ട. ഇതുപോലെ കുറച്ച് കുറച്ചായിട്ടിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇനി നമുക്ക് ഹാൻഡ് മിക്സറിൻ്റെ ആവശ്യമില്ല, ഇനി കൈക്കൊണ്ട് തന്നെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ലൊരു ഡോ ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം. ഇനി ഞാൻ ഇതുപോലൊരു പ്ലാസ്റ്റിക് റാപ്പിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ഡോ വെച്ച് കൊടുക്കാം. ഈ കുക്കീസ് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഒരു ചതുരാകൃതിയിലാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്.
അപ്പോൾ ആ രീതിയിൽ നമുക്കിതിനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ റൗണ്ടിലോ അല്ലെങ്കിൽ സ്ക്വയറിലോ ഒക്കെ വേണമെങ്കിൽ ഇത് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഇതുപോലെ കവർ ചെയ്തെടുക്കാം. അതിനുശേഷം ഒന്നും കൂടി ഒന്ന് നമുക്ക് നല്ല വൃത്തിയായി ഇത് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലൊരു പ്ലാസ്റ്റിക് റാപ്പിൽ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് നല്ല വൃത്തിയിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 2 ഇഞ്ച് വീതിയിൽ അതുപോലെ ഒരു 9 ഇഞ്ച് നീളത്തിലുമാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ ഇത് ഏത് വലുപ്പത്തിലും ചെയ്തെടുക്കാം. ഇനി ഇത് ഫ്രിഡ്ജിൽ 5 മണിക്കൂറെങ്കിലും മിനിമം വെച്ചതിന് ശേഷം മാത്രം കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ആ കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാകും. അപ്പോൾ 5 മണിക്കൂർ തൊട്ട് ഒരു 3 ദിവസം വരെ നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. അല്ലെങ്കിൽ ഫ്രീസറിൽ ഒരു 2 മാസം വരെ ഇത് സൂക്ഷിക്കാം. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു 5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതൊന്ന് സെറ്റായിട്ടുണ്ട്. അത് നമുക്ക് ഇതിങ്ങനെ പിടിക്കുമ്പോഴേ മനസ്സിലാകും, അല്ലാണ്ടങ്ങ് സോഫ്റ്റായി പോകാതെ ഒന്ന് കട്ടിയായി കിട്ടും. അപ്പോൾ നമുക്കിതിനി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ഈ സൈഡിലുള്ള 2 പീസും അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. ഇത് കളയൊന്നും വേണ്ട, നമുക്കിതും ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇനിയൊരു 1/4 ഇഞ്ച് കനത്തിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് കട്ടിയിൽ കട്ട് ചെയ്തെടുക്കണ്ട, ഇതുപോലെ ഒരു 1/4 ഇഞ്ച് കനത്തിൽ കട്ട് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് ബേക്കായി കിട്ടും. ഇതിപ്പോൾ ഒന്ന് തണുത്തത് കൊണ്ടാണ് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത്. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഒന്ന് തണുത്താൽ. അല്ലെങ്കിൽ ഒരുപാടങ്ങ് സോഫ്റ്റായിട്ട് നമുക്കിതുപോലെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാകും. അപ്പോൾ ഇതുപോലെ നമുക്കൊരു 1/4 ഇഞ്ച് കനത്തിൽ എല്ലാം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഓവനിലും അല്ലാതെയും ബേക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു തട്ടെടുക്കാം. നമ്മൾ അടച്ചു വെക്കുന്ന ഒരു തട്ടിലാണ് ഞാനിപ്പോൾ ഒരു ഫോയിൽ പേപ്പർ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലാണ് ഞാനിപ്പോൾ ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിൽ ഒരു കേക്ക് ടിന്നിലും നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇതിലൊരു വാട്ടർ പേപ്പർ എന്തെങ്കിലും വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്താൽ മതി. അതുപോലെ ഞാനിത് ഇഡലി ചെമ്പിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിലും അതുപോലെ ചെയ്യാം. കുക്കറിലാണെങ്കിൽ അതിൻ്റെ വിസിലും വാസറും മാറ്റിയിട്ട് വേണം നമ്മൾ ബേക്ക് ചെയ്യാൻ. ഓവനിൽ ബേക്ക് ചെയ്യാൻ വേണ്ടി ഞാനൊരു ബേക്കിംഗ് ട്രേയിൽ ബട്ടർ പേപ്പർ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ കുക്കീസ് വെച്ച് കൊടുക്കാം. അപ്പോൾ ബേക്കിംഗ് ട്രേയിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ച് ഈ തട്ടിലേക്കും വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഓവനില്ലാതെ ചെയ്യുന്നതിന് വേണ്ടി ഞാനിപ്പോൾ ഒരു ഇഡലി ചെമ്പാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 കപ്പ് ഉപ്പിട്ട് കൊടുക്കാം. ഇത് ഞാനിതിന് മുമ്പ് യൂസ് ചെയ്തിട്ടുള്ള ഉപ്പാണ്, അതുകൊണ്ടാണ് കേട്ടോ കളർ ചേഞ്ച്. അപ്പോൾ ഇതുപോലെ ഉപ്പുണ്ടെങ്കിൽ അതെടുത്താൽ മതി. അപ്പോൾ ഈ ഉപ്പ് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുത്ത ശേഷം നമുക്കിതുപോലൊരു തട്ട് വെച്ച് കൊടുക്കാം. ഇതുപോലത്തെ എന്തെങ്കിലും ഒരു തട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് ഞാൻ 150 ഡിഗ്രി ഫാരൻഹൈറ്റിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനാണ്. ഇതിലേക്ക് കുക്കീസ് വെച്ച് കൊടുത്ത് ഒരു 15 മിനിറ്റ് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ കുക്കീസ് വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കുക്കീസ് അടിപൊളിയായി ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കളർ ചെറുതായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം കൂടി വെച്ചാൽ മതി.
ആ സമയം കൊണ്ട് തന്നെ നമ്മൾ ഓവനിൽ വെച്ചിട്ടുണ്ടായിരുന്ന കുക്കീസും റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ച് നമുക്കൊരു കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചത് എടുക്കാം. പിന്നെ നമുക്കൊരൽപ്പം നാരങ്ങാനീര് വേണം. അര ടേബിൾ സ്പൂൺ മുതൽ ഒരു ടേബിൾ സ്പൂൺ വരെ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു അര ടേബിൾ സ്പൂൺ ചേർത്ത് ഇതിലൊന്ന് മിക്സ് ചെയ്ത് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി. നമ്മളിപ്പോൾ അര ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു അര ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മൊത്തത്തിലിപ്പോൾ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി അങ്ങ് മിക്സ് ചെയ്ത് ഇതുപോലെ ആക്കിയെടുക്കണം. അപ്പോൾ ഒട്ടും കട്ടയില്ലാതെ ഇതുപോലെ വേണം റെഡിയാക്കി എടുക്കാൻ. ഇനി നമുക്ക് ഇത് കൊണ്ട് ഈ കുക്കീസിന് മുകളിലൊരു ഗ്ലേസിങ് കൊടുക്കാം. അപ്പോൾ ഇത് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ചെയ്താൽ മതി. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റിയാണ്. അപ്പോൾ നല്ലൊരു ലെമണിൻ്റെ ആ ഫ്ലേവറും കിട്ടും, അതുപോലെ ഒന്നും കൂടി മധുരവും ആകും. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്യാം, അല്ലാതെ ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് കുക്കീസ് കഴിക്കാവുന്നതേയുള്ളൂ. ഇതിപ്പോൾ എടുത്താൽ കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പോലെ ഇരിക്കും. ഇതൊന്ന് ഡ്രൈ ആവാനുണ്ട്. അപ്പോൾ കുറച്ച് സമയം വെച്ചാൽ ഇതങ്ങ് ഡ്രൈ ആയി കിട്ടും. കണ്ടോ, ഒരു അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂറൊക്കെ വെച്ചാൽ ഇതുപോലെ ഒന്ന് ഡ്രൈ ആയി കിട്ടും. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ലെമൺ കുക്കീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ലെമൺ കുക്കീസാണ്. അപ്പോൾ നമുക്ക് ഓവൻ ഇല്ലാതെയും ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് കുക്കീസ് റെഡിയാക്കി എടുക്കാം. കണ്ടോ, അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ലെമണിൻ്റെ ഫ്ലേവറൊക്കെ ഉള്ളൊരു കുക്കീസാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നന്നായി തണുത്ത ശേഷം നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതിനോടുകൂടെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താലാണ് ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.